മാന്യ പ്രേക്ഷകർക്ക് ഫുൾ സ്റ്റോപ്പ് മീഡിയ ലൈവിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഒരു ഭക്ഷണശാലയെക്കുറിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തത്. കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്തുള്ള കൂളിമാടാണ് അബ്ദുക്കായുടെ ചായപ്പീടിക. കാണാനത്ര ഗുമ്മൊന്നുമില്ലെങ്കിലും ഉള്ളിൽ കയറി അബ്ദുക്കായുടെ പൊറോട്ടയും ചെമ്മീൻ കറിയും കൂന്തൽ കറിയും ബീഫ് കറിയും ഒപ്പം വെജിറ്റബിൾ ബാജിയും കഴിച്ചിറങ്ങുമ്പോൾ നാവിൽ വീണ്ടും വെള്ളമോടും. അത്ര രുചിയാണ് ഈ ചായക്കടയിലെ ഓരോ വിഭവങ്ങൾക്കും. ബീഫ് ഫ്രൈ പൊറോട്ട മച്ചാനാ. പെർഫെക്റ്റ്. ഓക്കെ, ഇല്ല, നമ്മുടെ നൈസിൽ പറഞ്ഞതുപോലെ മച്ചാനെ അത് പോരളിയ. ഹോട്ടൽ അബ്ദുക്കാന്റെ ചായപ്പീടിയിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നുകൂടി പറയും പെർഫെക്റ്റ്. ഓക്കെ, അപാര രുചിയാണ് ഈ ചെറിയ ഭക്ഷണശാലയിലെ വിഭവങ്ങൾക്ക്. പൊറോട്ടയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം. ലെയർപെട്ട അഥവാ മലബാർ ലെയർ പൊറോട്ട അത്ര രുചിയോടുകൂടിയാണ് പൊറോട്ടയുടെ നിർമ്മാണം. തലേന്ന് രാത്രി തന്നെ മാവൊക്കെ കുഴച്ചു വെച്ച് പിറ്റേന്ന് രാവിലെ 6 മണിയാകുമ്പോഴേക്കും ഈ കടയിൽ പൊറോട്ട ലഭിക്കും. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ രുചികരമായ ഈ പൊറോട്ടയും തേടി എത്തുകയാണ്. പാർസലാണ് ഈ കൊറോണ കാലത്ത് അബ്ദുക്കായുടെ ചായപ്പിടികയിൽ ലഭിക്കുക. ഇരുന്ന് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വീട്ടുകാരുമൊത്ത് പ്രഭാതത്തിലെ ഭക്ഷണം അബ്ദുക്കായുടെ ചായക്കടയിൽ നിന്നാക്കുക ഒരു പതിവായി മാറിയിട്ടുണ്ട്. പൊറോട്ടയുടെ നിർമ്മാണം തന്നെ വളരെ രസകരമാണ്. നോക്കി നിൽക്കാൻ അടിച്ച് വീശി തുണി പോലെ ആക്കിയെടുക്കുകയാണ് മൈദയെ. പിന്നീട് നിറച്ചും വരകളിട്ട് ലെയറുകളാക്കി മാറ്റുന്നു. പിന്നീടാണ് അവ ചുരുട്ടിയെടുത്ത് കൊയലുകൊണ്ട് പരത്തി ലെവലാക്കുന്നത്. ഇങ്ങനെ കൃത്രിമമായ യാതൊന്നും ചേർക്കുന്നില്ല എന്ന് അബ്ദുക്ക തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ പൊറോട്ട ഇന്ന് ഈ പ്രദേശത്തുകാരുടെ ഇഷ്ട വിഭവമായി മാറിക്കഴിഞ്ഞു. അബ്ദുക്കയുടെ മകൻ ഷാഫിയാണ് ഇപ്പോൾ പിതാവിനെ സഹായിക്കുന്നത്. കൊറോണ ആയതുകൊണ്ടും പ്രായാധിക്യം കാരണം അദ്ദേഹത്തിൻ്റെ കടയിൽ വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മകനും മകളുടെ മകനും ഒരു പണിക്കാരനുമാണ് ഇപ്പോൾ ഈ കടയിലുള്ളത്. ഏകദേശം 1 ചാക്ക് മൈദ 12 മണി വരെ മാത്രമുള്ള ഈ കടയിൽ വിറ്റഴിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ തന്നെ ഈ പൊറോട്ടയുടെ മഹാത്മ്യം നമുക്ക് ബോധ്യമാകും. കാലത്ത് സുബഹ് ബാങ്ക് കൊടുക്കുന്നത് മുതലാണ് ഈ കട ആരംഭിക്കുക. 6 മണിയാകുമ്പോഴേക്ക് തന്നെ പൊറോട്ട റെഡിയായിട്ടുണ്ടാവും. പൊറോട്ടയും ഏകദേശം 4-5 ഐറ്റം കറിയുമാണ് ഈ കടയിലുണ്ടാവുക. ആളുകൾക്ക് നിന്ന് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പാർസലാണ് ഇവിടെ സുലഭമായി നടക്കുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ വലിയ വലിയ വാഹനങ്ങളുമായി ഈ കടയിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ഭക്ഷണ വിഭവങ്ങളുടെ രുചി കൊണ്ട് തന്നെയാണ്. എല്ലാം തനിമയോടുകൂടി യാതൊരു കൃത്രിമ ചേരുവകളും ചേർക്കാതെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങൾക്ക് നൽകുക എന്നതാണ് അബ്ദുക്കായുടെ ശൈലി. ആ ശൈലി മക്കളും പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ കൂളിമാടിൻ്റെ പ്രശസ്തി തന്നെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂളിമാട് നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു നാടാണ്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ലഹരി മുക്തമായ ആദ്യത്തെ ഗ്രാമമാണ് കൂളിമാട് എന്നതുള്ളത്. എന്നാൽ ആ കൂളിമാട് ഇന്ന് പ്രശസ്തമായിരിക്കുന്നത് അബ്ദുക്കായുടെ ചായക്കടയിലൂടെയാണ്. ആ ചായക്കടയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഇതുവഴി കടന്നു പോകുമ്പോൾ മറക്കാതിരിക്കുക അബ്ദുക്കായുടെ ചെറിയ ചായപ്പീടിക. അവിടെ കയറി 2 പൊറോട്ടയും ബീഫ് കറിയോ ചെമ്മീൻ കറിയോ മത്തിക്കറിയോ കഴിച്ച് പോവുക. നിങ്ങൾക്ക് അനുഭവിക്കാത്ത ഒരു രുചി അനുഭവിക്കാൻ കഴിയും.
ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് ഒരു 10-25 വർഷം 26 വർഷത്തോളമായി. ഇത് അന്ന് ഇവിടെ അങ്ങാടി ഇത്ര പുരോഗമിച്ചിട്ടൊന്നുമില്ല, അങ്ങാടി ആയിട്ടില്ല. അന്ന് ഞാൻ ഇതാ ഈ ബിൽഡിംഗിൽ ഇതിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ ഒരു ഹോട്ടലായിരുന്നു ചെറിയ. പിന്നെ അതിൻ്റെ ശേഷമാണ് ഒരു ഇപ്പം ഈ അങ്ങാടി വളർന്ന് പിന്നെ ഒരു മാക്സിമം ഒരു 5-8 കൊല്ലമായിട്ടല്ലോ. 80 ആദ്യത്തെ വീട് അപ്പുറത്തായിരുന്നു, അതാ ഈ ബാങ്ക് ഓഫ് കളീൻ്റെ ചോട്ടിൽ. പിന്നെ അവിടുന്ന് പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി. അതാ ഇവിടേക്ക് നേരെ കാണേ. അന്ന് നമ്മളെ ബിൽഡിംഗ് ഇങ്ങനെ ആയിരുന്നു, കേക്ക് പടിഞ്ഞാറല്ലേ, ഒരു ഷെഡ്, ആ ഷെഡ് തന്നെയായിരുന്നു. പിന്നെ അപ്പോൾ ഇപ്പോൾ രണ്ടാമത് പിന്നെ ഇങ്ങോട്ട് അപ്പം ബിൽഡിംഗ് കിണായി ഒരു വെള്ളപ്പൊക്കത്തിന് ഷെഡ് വീണ് പോയി. അപ്പോൾ രണ്ടാമത്തേത് അങ്ങോട്ട് മാറ്റി ഇങ്ങനെ സ്ഥാപിച്ചു തെക്ക് വടക്കിൽ. തെക്ക് വടക്കിൽ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബിൽഡിംഗ് മുതലാളി ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള സമയമായി. അപ്പം പള്ളിൻ്റെ ഈ ഭാഗത്തേക്ക് മാറി. ഇപ്പം ഇവിടെ പള്ളിൻ്റെ ഈ അടിഭാഗത്താണ് നിൽക്കുന്നത്. സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ പൊറോട്ട തന്നെയാണ്. പൊറോട്ട നല്ല കണ്ടീഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ മായൊന്നും ചേർക്കുന്ന അപ്പക്കാരൊന്നും ചേർക്കുന്നൊന്നുമില്ല. നല്ല മൈദ അല്ല, നമ്മളെന്തിട്ട് ഇപ്പല്ലേ ആ ഉപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീനാണ്. ചെമ്മീനുണ്ട്, ബീഫുണ്ട്. ഇപ്പം കണ്ടിന്യൂസ് ആണായതുകൊണ്ട് പിന്നെ ഒരേ രണ്ട് ഐറ്റംസ് കുറച്ചാണ് എടുത്തത്. പിന്നെ പിന്നെ പാർസൽ ഉണ്ടാക്കലുണ്ട്, കൂന്തൽ പാർസൊക്കെ ഉണ്ടാക്കലുണ്ട്. ആ അതിപ്പോൾ ഈ ഇന്നില്ല, ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ആണായതുകൊണ്ട് ഇവിടെ ഇരുത്തി കൊടുക്കുന്നില്ല. ഇരുത്തി കൊടുക്കാത്തൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് കുറച്ച് കച്ചവടം കുറയും. കാരണം ആൾക്കാർ വന്ന് ചെക്കന്മാരല്ലേ ചാവടിക്കാൻ വരിക, അവർ വന്ന് നോക്കിയപ്പെടുന്ന അങ്ങോട്ട് പോകും. കാരണം ഇരുന്ന് കുടിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. എത്രയും പെട്ടെന്ന് ഈ കണ്ട പിന്നെ ഈ കൊറോണ എന്ന രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞങ്ങളെ കച്ചവടത്തിനൊക്കെ ഒരു ഐശ്വര്യം പിന്നെ ഉത്സാഹം ഒന്നുകൂടി ഉത്സാഹം കൂടുക സാധ്യത. ഈ രോഗമായിട്ട് പോയി കഴിഞ്ഞാൽ അതിനു വേണ്ടി നിൽക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുള്ളൂ അറിയാം. അബ്ദുക്കയുടെ പ്രാർത്ഥന പോലെ കാര്യങ്ങൾ എളുപ്പമാവട്ടെ. ഈ പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരും പെട്ടെന്ന് മുക്തരാവട്ടെ. നമ്മുടെ പഴയ ജീവിത രീതികൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ്. അബ്ദുക്കയുടെ ചായക്കടയും അതിൻ്റെ വിശേഷങ്ങളും ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫുൾ സ്റ്റോപ്പ് ലൈവ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക.